പേരും പദവിയും സമ്പത്തും പ്രസിദ്ധിയും കിട്ടുമെങ്കിലും ഏത് അമ്മയേയും മകളേയും ഭാര്യയേയും ഒറ്റിക്കൊടുക്കുന്ന സംസ്കാരമുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയുടെ പ്രോക്താവായ ചരിത്രകാരൻ എം ആർ രാഘവവാര്യര് പരമദുഷ്ടൻ ദ്രോഹി ശബരിമല ചൈതന്യത്തോടുകൂടി ഹൈന്ദവ ജനത ധർമ്മ സംരക്ഷണ സമരം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഈ ഇവിടുത്തെ മോൻസൺ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും പോലീസുകാരും ചേർന്ന് വളർത്തിയ ഒരു ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ടൊരു ചെമ്പോലത്തിട്ടൂരം ഉണ്ടാക്കിപ്പിച്ച് ശബരിമലയെ തകർക്കാനായിട്ട് നമ്മുടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രവർത്തിച്ചങ്ങ് കയറി വന്നപ്പോ ചരിത്രകാരനായ എം ആർ രാഘവവാര്യര് എം ആർ രാഘവവാര്യർ അമ്പലവാസിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാ പാദസേവയും ചെയ്ത് അനവധി അനവധി സ്വാർത്ഥപരമായിട്ടുള്ള ലക്ഷ്യമുണ്ടാക്കിയ വ്യക്തി ആ തിട്ടൂരം ഒറിജിനലാണെന്ന് പറഞ്ഞു. അനവധി കേരളത്തിലെ ചരിത്രകാരന്മാരെ എതിർത്തു, നിങ്ങൾക്ക് എങ്ങനെയായി പച്ച നുണ പറയാൻ സാധിക്കുന്നത്? ഇത് തെറ്റാണ്, ഇത് ആർട്ടിഫിഷ്യലാണ്, ഇത് ശരിക്കുള്ള ചെമ്പുലത്തിട്ടൂരമല്ല, പന്തളം രാജവംശം എന്ന് പറയാറില്ല, ശബരിമലയുടെ പേര് വേറെയാണ്, രാജവംശത്തിന്റെ പേര് വേറെയാണ്. വളരെ വളരെ നമ്മുടെ അഡ്വക്കേറ്റ് ശങ്കൂട്ടിദാസ് ഉൾപ്പെടെ കത്തി കാളി വന്നപ്പോഴത്തേക്കും പിണറായി വിജയൻ കാലുവാരി. ഈ എം ആർ രാഘവാര്യർ എന്ന ഗതികെട്ട ജന്മം, അത് പൈതൃക പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ട് ഒരു 3 വർഷം കൂടി എക്സ്റ്റൻഷൻ കിട്ടി പരമാവധി വെട്ടിപ്പിക്കാനൊക്കെ സാധിച്ച ഈ പരമദ്രോഹി അത് ഒറിജിനലാണ് എന്ന് പറഞ്ഞു. അത് ഇന്നലെ കൃത്യമായിട്ട് അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എം ആർ രാഘവവാര്യരുടെ ഓർമ്മയും പോയി. ഇനി അകത്ത് കിടക്ക് ക്രൈംബ്രാഞ്ച് തൂക്കി. കാരണം ശബരിമലയെ തകർക്കാനായിട്ട് ഏറ്റവും ഹീനമായ പ്രവൃത്തി ചെയ്തത് ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. പിണറായി വിജയന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് ആയ സ്ഥിതിക്ക് കുറച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ ഈ വയസ്സുകാലത്ത് ഏറ്റവും വലിയ നീച്ച തെണ്ടിത്തരം ചെറ്റത്തരം അയാളുടെ പേരും പ്രസിദ്ധിയൊക്കെ തകർക്കുന്ന വിധത്തിൽ ചെറിയ സുഖത്തിനും സന്തോഷത്തിനും അംഗീകാരത്തിനും വേണ്ടിയിട്ട് നഗ്നചിത്രം വരച്ചവർക്ക് അവാർഡ് കൊടുക്കുന്ന ഭരണകൂടം പോലെ നഗ്നമായ തെറ്റുകളും ക്രിമിനൽ തെറ്റുകളും ചെയ്ത രാഘവാര്യർ എന്ന ദുഷ്ടജന്മത്തിന് ഇപ്പൊ മെമ്മറി പോയി എന്നാ പറയുന്നത്. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ഈ തിട്ടൂരം കണ്ട ഓർമ്മയില്ല, തിട്ടൂരത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ട ഓർമ്മയില്ല, ഇവരുടെയൊക്കെ ഭാര്യമാരും അച്ഛനമ്മമാരും മക്കളുമൊക്കെ ഇതുമാതിരി ഒരുവന്റെ രക്തബന്ധമുള്ളവരാണെന്ന് പറയാൻ അറപ്പ് തോന്നുന്നു. മറ്റ് സൈബർ ഗുണ്ടകളും അതുപോലെ അലവലാദികളൊക്കെ ധാരാളം പേരുണ്ട് ഭരണകർത്താക്കളും. ഇതുമാതിരി ഒരു ചരിത്രകാരന് ഇത്രയും നാറിയ പണി ചെയ്യേണ്ടി വന്നു. അതും ശബരിമലയെ തകർക്കാൻ ഹിന്ദു പേര് വെച്ച് കഴകത്തിന്റെ ഉത്തരവാദിത്വം വാര്യർ എന്ന് പറഞ്ഞാൽ അമ്പലവാസിയാണ്. ഏതായാലും അയാളെ കുറിച്ച് കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. 50,000 വ്യൂസാണ് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ മലയാളി വാർത്തകളിൽ. നല്ല ഗംഭീരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡില് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 557,000 സബ്സ്ക്രൈബേഴ്സ് ആണ് അവർക്കുള്ളത്. ഇത് 23 മണിക്കൂർ കൊണ്ട് 45,000 പേര് കണ്ടിട്ടുണ്ട്. അതിൽ 1,400 ലൈക്ക് വന്നിട്ടുണ്ട്. 363 കമന്റുകൾ വന്നിട്ടുണ്ട്. അതിലെ കുറച്ച് കമന്റുകൾ ഒന്ന് നമുക്ക്. ലോർഡ് അയ്യപ്പ ഈസ് ബ്രിങ് ഔട്ട് ദ ട്രൂത്ത് ആൻഡ് ഷോയിങ് മിറാക്കിൾസ് ത്രൂ അഡ്വക്കേറ്റ് ശങ്കൂട്ടി ദാസ്. അടുത്തത്, ഇവന് ഒന്നും ഓർമ്മയില്ല. രാഘവവാര്യർക്ക് ഇവന് വേറെ 2-3 തെറിയും കൂടി പറയേണ്ടതാ. ഒന്നും ഓർമ്മയില്ല, കരണക്കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ ഓർമ്മ വരും. അടുത്തത്, സ്വാമിയെ ശരണമയ്യപ്പ കാത്തുകൊള്ളണേ കൈവിടാതിങ്ങു ഞങ്ങളെ അയ്യപ്പ ഭക്തരെ. അടുത്തത്, ഒരു നിശ്ചയവും ഇല്ലെങ്കിലും 2 ലക്ഷം ശമ്പളവും 1 ലക്ഷം ആനുകൂല്യവും അത്ര തന്നെ പെൻഷനും വാങ്ങാൻ നല്ല ഓർമ്മയുണ്ട് ഈ തെണ്ടിക്ക്. അടുത്തത്, എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, വായിച്ച കാര്യങ്ങൾ മാത്രം ഓർമ്മയില്ല. ഇപ്പോഴെങ്കിലും സത്യം പറയാമായിരുന്നു, അയ്യപ്പൻ പറയിപ്പിക്കണോ. അടുത്തത്, ഭഗവാനെ എന്റെ മണികണ്ട ഒന്നിനെയും വെറുതെ വിടല്ലേ. അടുത്തത്, രാഘവവാര്യർ മോൺസന്റെ ഉഴിച്ചിൽ മുറിയിൽ കയറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു, അതാ ഇപ്പോ ഓർമ്മയില്ലാത്തത്. അടുത്തത്, സഹീൻ ആന്റണിയുടെ അനധികൃത സ്വത്ത് വരുമാനം അതും അന്വേഷിക്കണം.
അടുത്തത് ഓർമ്മ കുറവുള്ള രാഘവ വാര്യർ എങ്ങനെ ഡയറക്ടറായി ഇനിയും തുടരും ശരണമയ്യപ്പ. അടുത്തത് നമ്മുടെ പുരാവസ്തുവിന്റെയും പൈതൃകത്തിന്റെയും ഡയറക്ടറായിട്ട് തുടങ്ങാൻ ഓർമ്മയൊന്നും വേണമെന്നില്ല, ഭാര്യയെ പോലും തിരിച്ചറിയണം നിർബന്ധമില്ല, സ്ത്രീകളെ മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. മോൺസന്റെ പിഴിച്ചിൽ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഡ്രസ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. അടുത്തത് ഏതാ ഇയാളെ മസാജ് ചെയ്തിട്ടുണ്ടാവും, ഒരു വലിയ ദേവസ്ഥാനത്തെ അവഹേളിക്കാനായി കൂട്ടുനിന്നവനെല്ലാം ശിക്ഷ കിട്ടണം. അടുത്തത് ഓർമ്മയില്ലാത്തവരെ ഏതെങ്കിലും സ്ഥാനത്ത് പ്രതിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം പുറത്താക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയെയാണ്. അടുത്ത ഡയറക്ടർ സ്ഥാനവും ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും ലഭിക്കുന്നത് മാത്രമേ വാര്യർക്ക് ഓർമ്മയുള്ളൂ. ഇതുമാതിരി നാറിയ കമന്റുകൾ കേട്ടിട്ട് തൂങ്ങിച്ചത്തൂടെ രാഘവ വാര്യരെ തന്നെ പോലെയുള്ള തെണ്ടികൾക്ക് നാറികൾക്ക് എന്താ ഉപയോഗിക്കേണ്ട വാക്ക്? ശബരിമലയെ തകർക്കാൻ അമ്പലവാസിയായ തന്നെ പോലെയുള്ളവര് ഒരേ ശമ്പളത്തിനും പെൻഷനും വേണ്ടി നശിപ്പിക്കുന്ന ആ ലെവലിലെ തന്നെ എന്തൊക്കെ തെറിയാ പറയേണ്ടത്? ആ ഒരു പരിമിതി വെച്ച് പറയാൻ പോലും പറ്റില്ല. അടുത്തത് സ്വാമി ശരണം ഏവർക്കും, ഇതൊരു പാഠമാകട്ടെ. മുഖമടച്ച് നാല് കൊടുത്താൽ ഓർമ്മകളെല്ലാം വാര്യർക്ക് ഓടിയെത്തും. വാര്യരുടെ വാര്യല് ഊരിയെടുത്താൽ തത്ത പറയും പോലെ എല്ലാം പറയും. കൈക്കൂലി വാങ്ങി സ്വന്തം തൊഴിലിനെ വ്യഭിചരിച്ച രാഘവ വാര്യർക്ക് നരകിച്ച് നരകിച്ച് ചാകാനുള്ള അവസരം അയ്യപ്പ സ്വാമി ഉണ്ടാക്കും. ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ഓർമ്മ തീരെയില്ല, യാത്ര വയ്യ, വലിയ ബുദ്ധിമുട്ട, ശമ്പളം ഇരട്ടിയാക്കട്ടെ പരട്ടെ. അടുത്തത് ഹി ഈസ് നോട്ട് റിമെമ്പറിംഗ്, ഗിവ് ഹിം ഗുഡ് ബോക്സിംഗ് ഹിറ്റ്, ഹി വിൽ ടെൽ എവറിതിങ്. വയസ്സാങ്കാലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നു കൂടെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന വർഗം. സ്വാമി ശരണം, താങ്കളുടെ ഷാജന്റെ ചാനൽ സ്ഥിതി, താങ്കളുടെയും മലയാളി വാർത്ത, താങ്കളുടെയും ഷാജന്റെയും മലയാളി മറുനാടൻ മലയാളിയുടെയും ചാനൽ സ്ഥിരമായി ഞാൻ കാണാറുണ്ട്. പക്ഷേ താങ്കളുടെ മലയാളി വാർത്ത ഇൻസൈഡ്, താങ്കളുടെ സൗമ്യമായ അവതരണം ഒന്നുകൂടി ആകർഷകമാണ്. മലയാളി വാർത്ത ഇൻസൈഡിലെ അവതാരകനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണത്. അടുത്തത് സർ പിടലിക്ക് രണ്ട് കിട്ടിയാൽ ഈ രാഘവ വാര്യരെ എല്ലാം ഓർമ്മിച്ച് പറയും. അടുത്തത് വാര്യരെ താങ്കൾ വായിച്ചതോ വാരി തിന്നത് പിന്നെ ഡാഷ് ഡാഷ് തെറിയാണ്. പണി ഇരന്ന് വാങ്ങുന്നവർ വാസുക്കൂട്ട വരുന്നു താങ്കൾക്ക് കലക്കവെള്ളത്തിൽ തരും അയ്യപ്പ സ്വാമി. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുള്ളതാണ്. മിനിമം ഒരു വർഷമെങ്കിലും ഉണ്ട തിന്ന് അകത്ത് കിടക്കണം. ജനപ്രതിപത്തി ഇല്ലാത്ത ഗതികെട്ട ജന്മങ്ങള്. അടുത്തത് ജോയ് അഗസ്റ്റിൻ, ഒരു ക്രിസ്ത്യന്റെ കമന്റേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് പേര് വായിക്കുന്നു. അയ്യപ്പൻ വാളെടുക്കാൻ തുടങ്ങിയതേയുള്ളൂ, ഇനിയാണ് അംഗം തുടങ്ങുക. അടുത്തത് കറക്റ്റ് കൃഷ്ണദാസ്, ഇവന് ഒന്നും ഓർമ്മയില്ല, കരണക്കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ ഓർമ്മ വരും. അടുത്തത് എന്റെ അയ്യപ്പ, ഒന്നിനെയും വെറുതെ വിടരുത്, നാമജപം നടത്തിയവരെ പോലും അറസ്റ്റ് ചെയ്ത സ്വാമിമാരെ വെറുതെ ദ്രോഹിച്ചതല്ലേ. അങ്ങനെ കുറേയുണ്ട്. ഏതായാലും രാഘവ വാര്യർ എന്ന പരമ ചെറ്റയ്ക്ക്, നാറിക്ക്, ദരിദ്രവാസിക്ക് കിട്ടാനുള്ളത് കിട്ടണം. ഏതായാലും എല്ലാം ഒന്ന് അനുഭവിക്കുമ്പോൾ ജനങ്ങള് അയാൾക്കെതിരെ വരുന്നത് എല്ലാ മലയാളികളിലും എത്തിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വായിച്ചത്. പ്രണാമം.